പപ്പടം കൊണ്ടുള്ള ഒരു അടാണ് ഞാനിന്നിവിടെ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മൾ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ആദ്യം തന്നെ തേങ്ങയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ സോഫ്റ്റായി പോകും. അപ്പോൾ നമുക്ക് അടയ്ക്ക് വിചാരിച്ചത്ര തന്നെ ക്രിസ്പിയായി കിട്ടൂലേ. നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പക്ഷേ അടയ്ക്ക് കുറച്ച് മധുരം കുറവായിരുന്നു. അതുകൊണ്ട് ഈ ഒരു അളവിൽ നിങ്ങൾ സാധനം എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 3 ടേബിൾ സ്പൂണോ 3.5 ടേബിൾ സ്പൂണോ പഞ്ചസാര ചേർക്കണേ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്ക് പപ്പടമാണ് എടുത്തത്. പപ്പടത്തിൻ്റെ വക്കൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു പച്ചവെള്ളത്തിലൊന്ന് നനച്ചൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തേങ്ങ ഇങ്ങനെ വറുക്കുന്നതിന് പകരം പച്ച തേങ്ങയിൽ പഞ്ചസാര ചേർത്തിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അട ക്രിസ്പി ആയിട്ട് കിട്ടൂല എന്നുള്ളൂ, നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അടക്ക് ക്രിസ്പിനെസ് വേണമെങ്കിൽ ഒന്നിങ്ങനെ തേങ്ങ വറുത്തെടുക്കണം, അത്രയേ ഉള്ളൂ. തേങ്ങയിൽ മധുരം ഒന്ന് കൂടുതലൊന്ന് മുൻതൂക്കം ഇട്ട് കൊടുക്കണേ. പപ്പടത്തിൻ്റെ ഉപ്പും വരുമ്പോഴേ തേങ്ങയിലെ മധുരം ഒന്ന് മുൻതൂക്കം ഉണ്ടെങ്കിലുള്ളൂ അടക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഓരോന്നായിട്ട് വറുത്തെടുക്കുക. ഒരു മീഡിയം സൈസ് തീയിലിട്ടിട്ടാണ് ഇതൊന്ന് പൊരിച്ചെടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. നല്ല ടേസ്റ്റിയാണ്. പപ്പടത്തിൻ്റെ ഉപ്പും തേങ്ങേൻ്റെ മധുരമൊക്കെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു അടാണിത്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു അടിപൊളി പപ്പട അട റെഡി ആയിട്ടുണ്ടേ.